അറേബ്യൻ ഫിഷ് മജ്ബൂസ് ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ ദശക്കട്ടിയുള്ള ഫിഷ് 1 kilo എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് മസാല പരത്താം. അതിനു വേണ്ടി 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/4 teaspoon മുളക് പൊടി, 1 teaspoon കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 teaspoon ലെമൺ ജ്യൂസും ചേർത്ത് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞു വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മജ്ബൂസിനുള്ള റൈസ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് 2 പച്ചമുളക് കീറാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ച സ്മെൽ മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് എരിവില്ലാത്ത 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 chicken stock കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് മിക്സ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 തക്കാളി അരച്ചുവെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ച സ്മെൽ മാറുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon കുരുമുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 4 teaspoon അറബി മസാല എന്നിവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ച സ്മെൽ മാറുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനിൽ നിന്ന് 1 മീൻ കൈ കൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. 1-2 മിനിറ്റോളം ഈ റൈസിന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റൈസൊന്നും ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിയെടുത്തതിൻ്റെ ഇരട്ടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കർ മൂടി വെച്ച് 1 whistle അടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. 1 whistle അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് എല്ലാം ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിന് മുകളിൽ നിരത്തി വെച്ച് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് കുക്കർ മൂടി വെക്കാം. ഗ്യാസ് ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല.
15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.